യെസ് വെൽക്കം ബാക്ക്. യെസ്, അപ്പോ ഇന്ന് നമ്മൾ ഡ്രസ് പർച്ചേസ് ചെയ്യാൻ പോണ്. അതെ, ഈദ് ഷോപ്പിംഗ്. ഈദ് ഷോപ്പിംഗിന് വേണ്ടി ഇറങ്ങുന്നു. ഹായ് ഹായ്, എപ്പോഴും ക്യാമറ ഓൺ ആകുമ്പോ എപ്പോഴും ഹായ് ഹായ് ഹലോ. സൈക്കോ എന്താ വെയിൽ അടിച്ചിട്ട്? ബാസ്കറ്റ് ബോളൊക്കെ പോയി വന്നതാ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഇന്നത്തെ തീർന്നു പോവും. എബു അലമ്പുണ്ടാക്കി നല്ലത്, നല്ല ചൂടുണ്ട്. അപ്പൊ ഷോപ്പിംഗ് പോയിട്ട് കൊണ്ട് മോളെ നടക്കണേ നല്ലത്. കഴിഞ്ഞിട്ടില്ല, നമ്മള് പോണതും കണ്ട് നിങ്ങൾ പറഞ്ഞു നല്ല ഇടിച്ച് വണ്ടി പോണം പറ്റുന്നു കാലിലോട്ട്. നമ്മൾ പോണതും കണ്ട് പറഞ്ഞതും കണ്ട് ദാറ്റ് മീൻസ് നമ്മള് ഫുൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല. സോനുനെടുത്ത് സുനുനെടുത്ത് എല്ലാരും കൂടെ അവിടെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊറേ നടന്ന് അതിനോട് പിള്ളേരെയും തള്ളാരെ എല്ലാരും കൂടെ ഹാൻഡിൽ ചെയ്ത് എന്റെ ഒരു പരിപ്പായി. ഷോർട്ടാക്കി പറഞ്ഞ അതാണ് പേരിട്ടത്. എന്നിട്ട് ഫുള്ളായിട്ട് ഷോപ്പിംഗ് തീർക്കാനും പറ്റിയിട്ടില്ല, അത് തീർന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. എന്താ പറയാ, പിന്നെ ഇനി രണ്ടു ദിവസം കഴിഞ്ഞ് നമുക്ക് ഒന്നും കൂടെ പോയി കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി ഷോപ്പ് ചെയ്യാൻ വേണ്ടി. തൽക്കാലം കുറച്ച് ഷോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോന്നു.
മഷൂന് എടുക്കാനുണ്ട്, എബ്രൂന് എടുക്കാനുണ്ട്, എന്തായാലും ഒരു വരവ് ഒരു പോക്കും കൂട് പോകേണ്ട വരും. പഞ്ചരായി ഒന്നും ശേഷി എന്ന് പറഞ്ഞാൽ നേരത്തെ വിടുന്നുണ്ടോ? ഇല്ല, അയ്യോ എനിക്ക് ശാശി ഇല്ലേ, ശാശി ഇല്ല, ശീശി ഇല്ലെന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ബാക്കി എന്താ പറയാ? ഞാൻ വെറുതെ പിടിച്ചോണ്ടിരുന്നത് കാര്യമില്ല, അതുകൊണ്ട് പറഞ്ഞു തന്നെ തന്നെ പിടിച്ചോണ്ടിരുന്നത്. നടക്കാൻ പഠിച്ച ഉമ്മയുടെ ബേബി. അപ്പൊ ഇന്നലെ മാത്രമാണോ രണ്ടുപേരും കുളിച്ച് ഫ്രഷ് ആയത്? ഇന്നലെ മറ്റേ ഇതില് ടബില് കുളിച്ച കാര്യമാണ് പറയണത്. അപ്പൊ നമുക്ക് ഭാഗ്യം ഇതെങ്കിലും ഉണ്ടാക്ക്, ഇതെങ്കിലും കുളിച്ചിട്ട് ആശ്വസിപ്പിക്കട്ടെ, ഇന്നത്തെ വ്ലോഗ് ഒരു 10 മിനിറ്റ് ഉണ്ടാവും, പെട്ടെന്ന് നോക്കി കഴിയാം. നിങ്ങൾ സോസേജ് വേണോ സോനന്? ഞാൻ കഴിക്കും, സോനന് വേണം പൊരിക്കാം. നഗറ്റ്സ് വേണം, ഇതൊക്കെയാണ് ഒരു ആശ്വാസം. ഇന്ന് അത് പൊരിക്കട്ടെ ഗൈസ്. ഓക്കെ, ഡ്രസ് എടുക്കാൻ പോയി, പക്ഷേ നമുക്ക് എല്ലാവർക്കും കിട്ടിയില്ല. പിന്നെ ഞാൻ എന്ത് പറയാന്? ഞാൻ അങ്ങനെ ഇങ്ങോട്ട് ഓടും, ഭയങ്കര ഓട്ടം ആയിരുന്നു മോളിൽ കിടന്നിട്ട്. എന്നിട്ട് വെറുതെ അത് തോന്നണേ അങ്ങനെ അങ്ങനെ തോന്നുന്നു. പക്ഷേ മാക്സിമം ഒപ്പീനിയൻ ചോദിക്കാതെ ഓടി ഓടി ഓരോ സ്ഥലങ്ങൾ ഞാനും കൊടുത്തു. അതിന്റെ ഓട്ടോ എന്ന് പറഞ്ഞാല് ഇങ്ങനെയാണ്, എന്താ ഇങ്ങനെ തെറിച്ചെറിച്ചാണ് ഓടുന്നത്. എന്തായാലും വീഴുന്നതോ ഞാൻ കാണില്ല, സൗണ്ട് കേട്ടാ അതിന്റെ അതോ തെറിച്ചെറിച്ച് ഓട്ടങ്ങനെ എന്തായാലും വീഴുന്നതോ അല്ല ഫുള്ള് കംപ്ലീറ്റ് ആയെന്നാണ് വിചാരിച്ചത്. നടക്കലും ഓട്ടോ ഒക്കെ ഓടിയൊക്കെ നടക്കണം, അങ്ങനെ കുറെ ഞാൻ നടക്കും, മശു കിടക്കും, സുനു കിടക്കും, ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ഷിഫ്റ്റ് പോയാണ് അങ്ങനെ ഇങ്ങോട്ട് ഓട്ടം. പിന്നെ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പിന്നെ ഇതുപോലെ തന്നെ കുറെ ഡ്രസ്സൊന്നും ട്രൈ ചെയ്തില്ല, ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് ഇട്ടപ്പോ അത് കൊള്ളായിരുന്നു, അതെടുത്ത് അങ്ങനെ എനിക്കെടുത്ത്. പിന്നെ കുറച്ച് ഇന്നേഴ്സ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു, ഇന്നേഴ്സും സ്പെഗറ്റീവും ഒക്കെ എടുക്കാനുണ്ടായിരുന്നു, അങ്ങനെ എടുത്ത് അതൊക്കെ എടുത്ത്. പിന്നെ സുനുവിനും ഇതുപോലെ ഒരു ഡ്രസ്സ് എടുത്ത്. പിന്നെ മഷൂന് കിട്ടിയില്ല എന്റെ സൈസ്, എനിക്കെടുത്ത് തന്നെ അവർക്ക് ഇഷ്ടം, പക്ഷെ അവളുടെ സൈസിൽ ആരോ എടുത്തോണ്ട് പോയി, ആരോ എടുത്തിട്ടുണ്ട്. അല്ല സാർ, ഇനിയിപ്പോ നമ്മ വ്യാഴാഴ്ച പോണ്ടല്ല, വേറെ സ്ഥലത്ത് സാരി പോകുമ്പോ ചിലപ്പോ അവിടെ ഉണ്ടാവും, പുതിയ സ്റ്റോക്ക് അല്ലേ ഉണ്ടാവുമായിരിക്കും. എന്താ വെച്ചാല്
എടുക്കും ഒരേപോലെ ഒരേപോലെ പണിയെടുക്കാം ഞാനാ പറഞ്ഞിട്ട് എടുക്കണേ. എന്നിട്ട് സോനു നെക്സ്റ്റ് ഡേ പെരുന്നാളിലൊക്കെ ഇറങ്ങി ഇടും. എന്നിട്ട് ഇനിയൊരു പ്രാവശ്യം എപ്പോഴെങ്കിലും സോനു അടുത്ത് തന്നെ അത് ഇടും. അപ്പൊ സോന എന്തൊക്കെ പറയും? നീ അത് ഇടുന്നുണ്ടടി വേണം നീട്ടോ എന്താണോ എനിക്ക് ഇഷ്ടമല്ല അപ്പൊ ഒന്നിച്ചൊന്നും ചെയ്യണം. അപ്പൊ അത് കിട്ടണമെങ്കിൽ അത് എടുക്കും, അല്ലെങ്കിൽ വേറെ അന്ന് വേറെ സ്റ്റൈൽ ഉണ്ടല്ലോ അവിടെ പോയിട്ട് വേറെ എന്താ ഇഷ്ടപ്പെട്ട് എടുക്കും. പിന്നെ എനിക്ക് വേറെ ഡ്രസ്സസ് ഒന്നും ഇഷ്ടപ്പെട്ടിട്ട് അത് എടുത്തിട്ടാ. അല്ല എന്താ ഇഷ്ടമായി നിനക്ക് ഇഷ്ടമായ ഇത് നല്ല ഉണ്ടായിരുന്നു. ഒരു വൈറ്റും ബ്ലൂ കോമ്പിനേഷനില് ഒരു ഡ്രസ് സ്പെഗറ്റിന്റെ ഡ്രസ്സാണ്, അതിന്റെ മുഖത്തൊരു ജാക്കറ്റ് വന്നു. നല്ല ഉണ്ടാവും എന്റെ ഡ്രസ്സ് ഞാൻ കണ്ടില്ല. ആ ഡ്രസ്സ് അവിടെ ട്രെയിൻ റൂം ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞു. ലോങ് ഷോയുടെ ആ സൈഡിൽ പോയി ഡ്രസ്സിനേക്കാൾ ലോങ് ഷൂസ് ആണ് കൊറേ കൊടുത്തത്. വേഗം കൊടുത്തു. എന്റെ മാത്രം എടുത്തത് സൈലൂനും സൈലൂനും ആണെങ്കിൽ വയറോട് തിരിക്കണില്ല. സൈലൂണ് വയറ് നല്ലോണം കൂടി കടി കൂടി എന്ത് ചെയ്യാനാണ് അവൻ ഫുഡ് വേണമെന്ന് ആദ്യം അവൻ പറയും വേണ്ട വേണ്ട കഴിക്കണ്ട. ഈ മൂന്ന് നേരത്തെ ഫുഡും ഒരു സ്നാക്സും അങ്ങനെയാണ് മാക്സിമം. അപ്പൊ ഇവനങ്ങനെയല്ല, ആ മൂന്ന് നേരത്തെ ഫുഡിന്റെ കഴിഞ്ഞാൽ വിളിച്ചു പിന്നെ ഫുഡ് ഒരു കരച്ചിലൊക്കെ ഒരു കരച്ചില് വെള്ളം പിന്നെ കൊടുക്കും. പിന്നെ ഓരോന്ന് വേണ്ട വേണ്ടെന്ന് വെച്ചെടുത്തിട്ട് നിർത്തിക്കണമെങ്കിലും ഇപ്പൊ അവൻ കഴിച്ചു കഴിച്ച് കഴിച്ച് അവര് കൈവിട്ട് പോയേക്കണേ. അത് ഇന്ന് ഞാൻ പറഞ്ഞ ഡ്രസ്സ് ട്രയൽ ചെയ്യുമ്പോ സൈബ് വയർ കൈവിട്ട് പോയിട്ടുണ്ട്, ഒരു രക്ഷയില്ല. അതില് ആ വയർ മാത്രം പ്രഗ്നന്റ് വയറില്ല, അതുപോലെ ഇരിക്കണമല്ല. എല്ലാരും പറയും അത് ശരിയായിക്കോളൂ, ഒരു പ്രായം കഴിയുമ്പോ ശരിയായിരിക്കും. പക്ഷെ ഇപ്പോഴേ അവൻ ഇങ്ങനെ വളഞ്ഞിരിക്കണം. ഡ്രസ്സ് കിട്ടുന്ന അടവ് വളഞ്ഞിരിക്കണം വയറ് വന്നിട്ട്. മെലിഞ്ഞ കുട്ടിയാണെങ്കിൽ നമുക്ക് എടുക്കാവൂലോണ്ടാകും. സ്പീഡ് സ്പീഡ് ടൈമില്ല. ഈ സൈഗും മെലിഞ്ഞ നല്ല ഒച്ചല്ലേ, ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ? അപ്പൊ ഇതുപോലെ മെലിഞ്ഞ ഭംഗിയുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാ, മെലിഞ്ഞിട്ടില്ല. അതുപോലെ മെലിഞ്ഞതാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ് നമുക്ക് എടുത്തോണ്ട് വരാൻ പറ്റും. ഇത് അവന് വയറ് പറ്റൂല എന്ന് പറഞ്ഞ വലിയ സൈസ് എടുത്തു വിചാരിക്കും. ഭയങ്കര ആക്ച്വലി സൂമിന് ഒറിജിനൽ നമുക്ക് അങ്ങനെ ഇന്നലെ എന്റെ മോൻ 2 ലിറ്റർ വെള്ളത്തിന്റെ ബോട്ടിൽ, നിറച്ച് വെള്ളമുള്ള ബോട്ടിൽ എന്റെ കാലിലോട്ടിട്ട്. എനിക്ക് ഇന്ന് നല്ല വേദന ഉണ്ട് ആ ഫിംഗർ. മോന്റെ കാലിൽ വീണിട്ടുണ്ടെങ്കിൽ ഒരാൾ ഓടി വന്നേനെ, എന്റെ കാലിൽ വീണോണ്ടിട്ട് അത് കൊടുക്കില്ല. ഇന്ന് എനിക്ക് അന്ന് വേദന ഉണ്ടായിരിക്കും. അയ്യോ, ദൈവയുടെ കാലിൽ മാറ്റി വീണിട്ടുണ്ടായിരുന്നെങ്കിൽ ഓടി. അപ്പൊ ഇത്രേ ഉള്ളു ഇന്ന് കടികളാവോ ബേബി. കട്ട്ലറ്റ് സമോസ ഇതൊന്നും ഇല്ല. നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസ് രണ്ടും ഒരു ഇതിലങ്ങള് മാറ്റി ഫ്രൂട്ട്സും കഴിക്കാം. മയ്യ ഒന്നും അപ്പൊ ഞാൻ എന്താ കഥ നിർത്തിയത്? ആസൂലും അഭിപ്രായത്തിൽ അങ്ങനെയായിരുന്നു. പിന്നെ അവളെ ഒരു ടൈം തിന്നാതെ എന്താണ് തടി കൂടിയേറ്റോണ്ടായിരിക്കും. പിന്നെ പിന്നെ ഇപ്പൊ 20 മണി 24 മണിക്കാണ് തീറ്റയാണെങ്കിൽ തടി കൂടി വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നു കൺട്രോൾ. അപ്പൊ അതുപോലെ സൈഗും ഒന്ന് പൊക്കം വെച്ച് വരികയെന്ന് വിചാരിക്കുന്നു. ആ വരും, പക്ഷെ ഇപ്പൊ കിടന്നി ഫുഡ് കിട്ടിയ അത് ഇപ്പൊ നമ്മ കൊടുത്തില്ലെങ്കിൽ പിന്നെ പശു പറയും കൊടുത്തേക്കുന്നേ. അതെ.
ഇന്നലെ എല്ലാം കഴിഞ്ഞു, കഴിച്ചു 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 എല്ലാം കഴിഞ്ഞു. വെള്ളതായി സോറ പറയണ കുളിപ്പിക്കുമ്പോ ഭയങ്കര ടൈറ്റ് എല്ലാം കഴിഞ്ഞ് പൊട്ടറായി ഇരിക്കണേ. അപ്പൊ ഞാൻ എന്താ ജ്യൂസ് എടുത്ത് നൈറ്റ് കുടിക്കാൻ വേണ്ടി. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, അപ്പൊ ഞാൻ ഇല്ല സൈ കുടിക്കാനില്ല കുഴപ്പമില്ല ഞാൻ വേണ്ട പുല്ലായിരിക്കണായിരുന്നു നീ ഛർദ്ദിക്കും വേണ്ട വേണ്ട ഞാൻ ഇരുത്തി. പിന്നെ എനിക്ക് പകുതി കുടിച്ച് കഴിയുമ്പോൾ എന്തോ പോലെ വിഷമം. അപ്പൊ ഞാൻ അങ്ങനെ എടുത്ത് കുടിക്കുന്നു. അപ്പൊ എടുത്ത് കുടിക്കുന്ന പറഞ്ഞ സ്ഥിതി ഇച്ചിരി രണ്ട് സിപ്പ് എടുക്കും വിചാരിച്ച വലിയ ഗ്ലാസ്സിൽ ഫുള്ള് പിടിച്ച് പിന്നെ ഇനി എല്ലാവർക്കും പശുക്കൊക്കെ ഡ്രസ്സ് എടുക്കണം പിള്ളേർക്ക് സൈഡിൽ ജീൻസൊന്നും കിട്ടിയിട്ടില്ല. അജിത്തെ നോമ്പോർക്കാൻ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ടൈമിൽ ഒരു പ്രാവശ്യം കൂടി ഇറങ്ങിട്ട് വേഗം വേഗം എല്ലാവർക്കും എടുക്കണം. നിനക്ക് ഇട്ടന്നെ നോക്കണം, നമുക്ക് മെനു വയറിലാണ് ബോക്സ് ഫിറ്റ് ഉള്ള ടീഷർട്ട് അവന് പറ്റുള്ളൂ അല്ലേ. അല്ല പക്ഷേ ബോക്സ് ഫിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ വേണം, എനിക്ക് പല പണിയുണ്ട്. എന്റെ മൊബൈൽ എടുത്തിട്ട് ഷൂട്ട് കണ്ടിരിക്കലോട്ടിട്ട് എനിക്ക് കോൾസും കാര്യങ്ങളൊക്കെ വരാനുള്ള. പിന്നെന്താ പിന്നെ നീ നിനക്ക് എടുക്കണം അതേപോലെ 10 വർഷം എനിക്ക് അല്ല കുട്ടികൾക്ക് അപ്പനി അതെ കഴിഞ്ഞ എത്ര പേർക്ക് എടുക്കാം എനിക്ക് അവിടുത്തെ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ് ഉണ്ട്, അത് എനിക്ക് അവിടെ പോയി പിന്നെ കണ്ടിടിക്കും. അവിടെ ഡീപിച്ച് നോക്കി എടുക്കും. അല്ല സത്യത്തിൽ ഞാൻ ഡ്രസ് ചെയ്യാൻ പോയില്ലേ. അല്ല നീ അപ്പൊ അപ്പുറത്തെ ലോഞ്ചിൽ വെച്ച് നോക്കണം. അപ്പൊ അങ്ങനെ പിന്നെ സുനിൽ നമുക്ക് എടുത്ത ചപ്പലില്ലേ അത് എടുത്ത് ഓടി പോയിട്ട് ലാസ്റ്റ് മൊമെന്റ് നമുക്ക് ഓർമ്മ വന്നു അങ്ങനെ എടുത്തു. മാമാശു ഒരു എന്റെ സെയിം ചപ്പലില്ലേ എന്താ എന്തിനാ ബേക്ക് എന്തിനാണ് ഓർമ്മില്ല. എന്റെ വൈറ്റ് എടുത്തേന്റെ ഹീൽസ് ലാസ്റ്റ് ബില്ല് ചെയ്യുമ്പോ സുനിലിനത് ഓർമ്മ വന്നു. ഓ നിങ്ങൾക്ക് മേടിച്ചു എനിക്ക് മേടിച്ചില്ലെന്നൊന്ന് ഭയങ്കര പരാതിയായിരുന്നു. അത് വേഗം പോയി എടുത്തിട്ട് അത് എടുത്തു. മൊബൈലും മനുഷ്യന് വേണം. ഇവിടെ പല പല കാര്യങ്ങളുള്ള മൊബൈൽ അപ്പോഴാണ് ഇവിടെ നിന്ന് ഒരു കഥയും പറഞ്ഞോണ്ടിരിക്കണത്. ഞാൻ വെക്കണേ കട്ടിയാൻ പോണെന്ന ഉദ്ദേശിച്ചത്. ഈ ഷോപ്പിംഗ് പോയിട്ട് മൊത്തത്തില് ഹരിബറി ആയിട്ട് നമ്മള് വന്ന് ഉള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കിയത്. ലാസ്റ്റ് മൊമെന്റിൽ ഫ്രിഡ്ജിൽ ബ്ലൂ ബെറി ഉണ്ടായിരുന്നു ഗൈസ്, അതും പാലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നോമ്പ് തുറക്കാം. വാങ്ങായല്ലേ തരോ ഞാൻ ചെയ്തിരിക്കും അത്ര ദൂരിരിക്കണ്ട. നല്ല സോഫ്റ്റ് ഉള്ളത് നാട്ടിൽ പോയി ഞാൻ പച്ചവെള്ളം കുടിക്കട്ടെ കഴിക്കണേ.
ഭയങ്കര ടയർനെസ്. മറക്കണ്ട മറക്കണ്ട, ഞാൻ പരീക്ഷണമൊക്കെ നടത്താൻ ഓക്കെ നോമ്പ് തുറക്കല്ലേ. അപ്പോ നമ്മൾ നോമ്പൊക്കെ തുറന്ന് ഇരിക്കണാണ്. സൈഗു കാർട്ടൂൺ കണ്ടോണ്ടിരിക്കണ. അപ്പൊ എല്ലാരും ഓരോ തിരക്കിലാണ്. എപ്പോഴും വോയിസ് കേട്ടില്ല. എന്തറിയോ, ബാത്റൂം പോണോന്ന് അവന്. സോണ് പോയി, ഇപ്പൊ അതിന് പുറകോക്കി പോണേ അവൻ. സുനു എടുത്തതാണ് ആ ഒച്ച. എല്ലാം ഇപ്പൊ ഒച്ച. ഉമ്മി പാൻറ്റ് തരാം. ഫുൾ ടൈം മോനെ ഞാൻ പാമ്പേഴ്സ് ഇടാറില്ല, അപ്പൊ പാൻറ്റിൽ സുസു വെച്ചിരിക്കണം. അപ്പൊ ഇത്രേ ഉള്ളു ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്ന് ആർക്കൊക്കെ ഡ്രസ് എടുത്തിട്ടില്ല, അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. സോ അതിന് ആൻസർ ചെയ്യൂ. അപ്പൊ നമുക്കിനി നാളെ കാണാം. ഓക്കെ, യു ഗൈസ് ബൈക്കിടല്ലോ മോണ. യു ഗൈസ് സ്റ്റേ ട്യൂൺ. വിൽ സീ യു ഓൾ ഇൻ എ നെക്സ്റ്റ് വീഡിയോ. ബൈ.